സ്വർണ്ണക്കടത്ത് പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ. മുഖ്യമന്ത്രിക്ക് വിശ്വാസ്യതയില്ല, സർക്കാർ തന്നെ ഇരുട്ടിൽ നിർത്തി. രാജ്യത്തിനെതിരായ കുറ്റകൃത്യം രാഷ്ട്രപതിയെ അറിയിക്കേണ്ട ചുമതല തനിക്കെന്നും ഗവർണർ. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം പ്രസ്താവന സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. അന്വേഷണത്തിനുള്ള കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നു. മുഖ്യമന്ത്രി കലാപാഹ്വാനത്തിന് പോലീസിന് പ്രേരണ നൽകിയെന്നും പ്രതിപക്ഷ നേതാവ്. പരാതിക്ക് കാരണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ മാത്രമാണ് ഉത്തരവെന്ന് മന്ത്രി എം വി രാജേഷ്. ഓംപ്രകാശ് പ്രതിയായ ലഹരി മരുന്ന് കേസിൽ നടൻ ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്യുന്നു. നടപടി ഓംപ്രകാശിന്റെ മുറിയിലെത്തിയെന്ന കണ്ടെത്തലിൽ ചോദ്യം ചെയ്യൽ മരട് പോലീസ് സ്റ്റേഷനിൽ. ഹോട്ടൽ മുറിയുടെ ഫോറൻസിക് റിപ്പോർട്ടിനായി കാത്ത് പോലീസ്. വനിതാ നിർമ്മാതാവിന്റെ പരാതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ കേസ്. കേസ് ആൻഡ്രോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ ഉൾപ്പെടെ 9 പേർക്കെതിരെ. സിനിമയിലെ തർക്കം പരിഹരിക്കാൻ വിളിച്ചു വരുത്തി അപമര്യാദയെ പെരുമാറിയെന്ന പരാതി. വ്യവസായിയും ടാറ്റ സൺസ് മുൻ മേധാവിയുമായ രത്തൻ ടാറ്റയ്ക്ക് വിട നൽകാൻ രാജ്യം. മുംബൈ NCPA ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം തുടർന്നു. സംസ്കാരം വൈകിട്ട് വർലി ശ്മശാനത്തിൽ. അനുശോചിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ. പി ഉഷയ്ക്കെതിരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ പടയൊരുക്കം. ഉഷയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ നീക്കം. അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഉഷ പെരുമാറുന്നത് ഏകപക്ഷീയമെന്ന് ആരോപണം. എറണാകുളം മട്ടാഞ്ചേരിയിൽ പ്ലേ സ്കൂൾ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. പ്ലേ സ്കൂൾ അധ്യാപിക കസ്റ്റഡിയിൽ. വിവരങ്ങളും